നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിനി ബ്ലോഗ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളൊരു സന്തോഷ വാർത്ത പറയാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം എനിക്ക് എന്തെങ്കിലും അത് നമ്മുടെ ജീപ്പിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് വർക്ക്ഷോപ്പിൽ പോയപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് വർക്ക്ഷോപ്പിൽ സൗണ്ടും കാര്യങ്ങളും, അപ്പം നമ്മൾ ലൈവായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ അത് നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പം ധൃതി പിടിച്ച് വീഡിയോ രണ്ടാമത് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം ടൈം ഏകദേശം 5:30, നമുക്ക് 6 മണിക്ക് വീഡിയോ ഇടേണ്ടതാണ്. ആ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. നമ്മളുടെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം നമ്മുടെ $100 നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ അക്കൗണ്ടിൽ ഇപ്പം $100 ഉണ്ട്. അത് $100 എത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്കൊരു $90 ആണെങ്കിൽ നമുക്കത് പൈസ നമ്മുടെ അക്കൗണ്ടിലൂടെ മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അത് $100 എത്തണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് മാറ്റാനായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും എന്താ പറയുക, ഏറ്റവും സന്തോഷമുള്ളൊരു മുഹൂർത്തം തന്നെയാണ് എന്താ പറയുക നമ്മുടെ ഒരു $100 എത്തുക എന്നുള്ളത്. ആദ്യം മോണിറ്ററൈസേഷനാണ് കേട്ടോ, അത് എനേബിൾ ആവുക. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു $100 ആദ്യത്തെ ശമ്പളം, അത് നമ്മുടെ അധ്വാനത്തിനൊരു ഫലമാണല്ലോ. അത് എന്തായാലും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഞാനും ആ ഒരു അവസ്ഥയിലാണ്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി കേട്ടോ. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണ്. ഏകദേശം ഒരു 4 മാസത്തോളം കുക്കിംഗ് തന്നെ ചെയ്തു. എന്നിട്ട് യാതൊരു രീതിയിലും റീച്ച് ഇല്ലായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ജീപ്പ് എടുക്കുന്നതും ജീപ്പിൽ വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കുന്നതും കേട്ടോ. എന്തായാലും ജീപ്പിൻ്റെ വീഡിയോ ഇടാൻ തുടങ്ങിയത് പിന്നെയാണ് കേട്ടോ നമ്മുടെ ചാനലിന് ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത്. എന്തായാലും നമ്മൾ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകം താങ്ക്സ് പറയേണ്ട ആൾക്കാരുണ്ട് എന്നെ സംബന്ധിച്ച്. അത് ഒന്നാമത്തെ കാര്യം മെൽവിനാണ്, മെൽവിൻ കുട്ടൻ. കാരണം മെൽവിൻ കുട്ടനാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങാനും ഇത് എനിക്കൊരു ചാനൽ ഉണ്ടാക്കി തന്നതും അതിനുവേണ്ടി ഒത്തിരി കിടന്ന്, എന്നെക്കാളും കൂടുതൽ കിടന്ന് കഷ്ടപ്പെട്ട ആളാണ് കേട്ടോ. അതുകൊണ്ട് മെൽവിൻ കുട്ട താങ്ക്സ്. പിന്നെയുള്ളത് എൻ്റെ ചേട്ടായിയാണ്. കാരണം ചേട്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടായി ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ചേട്ടായി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാണ്ട്, കാരണം ഫസ്റ്റിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും വേണം, പിന്നെ 4000 വാച്ചവറും വേണമായിരുന്നു മോണിറ്ററൈസേഷൻ എനേബിൾ ആവാനായിട്ട്. ആ ഒരു ടൈമിൽ ചേട്ടായി ഒത്തിരി ആൾക്കാരെ കൊണ്ട്, ചേട്ടായി ഡ്യൂട്ടി ചെയ്യുന്ന ആ ഒരു ഏരിയയിലും കാര്യങ്ങളൊക്കെയായിട്ട് ചേട്ടായി ഒത്തിരി ആൾക്കാരോട് പറഞ്ഞ് ചേട്ടായി സബ്സ്ക്രൈബ് ചെയ്യിക്കുമായിരുന്നു. അപ്പം എൻ്റെ ചേട്ടായി കൊണ്ട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല, ചേട്ടായിക്ക് അറിയാം. പിന്നെയുള്ളത് നിയാസാണ്. കാരണം ഞാൻ വണ്ടി പണിതുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ നിയാസിനെ വിളിച്ചായിരുന്നു. നിയാസിനെ വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിയാസിന് വീഡിയോയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിയാസിന് കൂടുതലൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ഒരു റീച്ച് കിട്ടും എന്നെനിക്കൊരു എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്കത് റീച്ച് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ നിയാസിനെ കോൺടാക്ട് ചെയ്തു. നിയാസ് നമ്മളിവിടെ ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം വന്ന് വീഡിയോ ചെയ്യാവുന്ന ചോദിച്ചപ്പം പുള്ളിക്ക് പറഞ്ഞു കുഴപ്പമില്ല ആൽബിനെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വന്ന് പുള്ളി എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അതുകൊണ്ട് നിയാസിന് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെയുള്ളത് സൂര്യാപ്പനാണ്. കാരണം എൻ്റെ ഈ വർക്ക്ഷോപ്പ് വീഡിയോയ്ക്ക് മുന്നേ ഉള്ള എല്ലാ വീഡിയോയിലും സൂര്യാപ്പനായിരുന്നു ക്യാമറ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം സൂര്യാപ്പ താങ്ക്സ്. നമുക്ക് ഈ ഒരു $100 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 7000 രൂപയോളം വരും. നമുക്ക് ഇത്രയും ചിലവായത് നോക്കി വെച്ച് നോക്കുമ്പോൾ അത് എന്താ പറയുക, നമുക്ക് ഒന്നുമല്ല. എന്നാലും നമുക്ക് ഒത്തിരി, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ആ ഒരു എമൗണ്ട് ചെറുതാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി സന്തോഷം തന്നെയാണ്. അപ്പോൾ എനിക്കൊരു ആശ്വാസം കൂടിയാണ് കേട്ടോ. കാരണം ഞാനൊരു ട്രിപ്പ് വീഡിയോ പോകുമ്പോൾ ഇപ്പോൾ സാധാരണ ഞായറാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ 1 ആഴ്ച 3 വീഡിയോ ഇടും, ചൊവ്വ വ്യാഴം ശനി. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പിന് പോകുമ്പോൾ 1 ആഴ്ച 3 ദിവസത്തേക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ട്രിപ്പിന് പോകുമ്പോൾ ഏകദേശം നമുക്കൊരു 10-2500 രൂപയുടെ ഡീസൽ അടിക്കണം. അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു 2-3 പേരും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡും വൈകുന്നേരം കാപ്പി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോയാലും ഒരു 10-3000 രൂപ നമുക്ക് എന്തായാലും ചിലവാണ് ഒറ്റ ട്രിപ്പിൽ. അപ്പോൾ ഒരു 1 മാസം 4 ട്രിപ്പ് പോകുമ്പോൾ ഒന്ന് കണക്കൂട്ടി നോക്കാമല്ലോ. അപ്പം ഒരു 6-7 മാസം കൊണ്ടാണ് നമുക്ക്, അതായത് മോണിറ്ററൈസേഷൻ എനേബിളായിട്ട് ഒരു 7 മാസം കൊണ്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ $100 കയറിയത്. അപ്പം എന്താ പറയുക, ഓരോ ട്രിപ്പിലും ഓരോ മാസവും നമുക്ക് ന്യായമായിട്ട് പൈസ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ആട്ടെ, എന്തൊക്കെയായാലും എനിക്ക് ഒത്തിരി സന്തോഷം. നമ്മളെ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചത് നിങ്ങൾ കൂട്ടുകാരാണ് കേട്ടോ. നിങ്ങളുടെ അകം മഴിഞ്ഞ സപ്പോർട്ടാണ്. അതിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഹൃദയം മാറിപ്പോയി, ആ ഇല്ല, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഒത്തിരി താങ്ക്സ്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി പറയുകയാണ് കേട്ടോ. അപ്പോൾ മുന്നോട്ടും എനിക്കിതുപോലെ തന്നെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇനിയും മുന്നോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ആ കമൻറ്റിനനുസരിച്ച് നമുക്ക് നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമുക്കത് എന്താ പറയുക, തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രോത്സാഹനം വേണം. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ, കൊച്ചവിടെയുണ്ട്, മോളുണ്ട്. അപ്പോൾ മോള് നല്ല ബഹളമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാറി നിന്ന് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ കൈവിടല്ലേ കേട്ടോ, സപ്പോർട്ട് വേണം കേട്ടോ.
അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ ബൈ.